ഈ സർവമത പ്രാർത്ഥന എന്ന് നിങ്ങൾ പറയുമ്പോൾ അതൊന്നും പറയരുതേ, കാരണം സർവമത പ്രാർത്ഥന ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലല്ല. ദേ ആർ പ്ലേസിംഗ് ഒരു ചെങ്കോൽ കൊണ്ടുപോയി പാർലമെന്റിൽ, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഓം ബിർളയുടെ ഓഫീസിനകത്തേക്ക് സ്ഥാപിക്കുകയാണ്. അതുപോലെയാണോ സർവമത പ്രാർത്ഥന എന്ന് പറയുന്നൊരു സാധനം? അങ്ങനെയല്ല. നിങ്ങളത് പ്ലേസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനകത്തുള്ള ഇത്, ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞു സത്യമേവ ജയതേ എന്ന് പറഞ്ഞൊരു സാധനം, അത് കൃത്യമായി നിങ്ങൾ പറഞ്ഞു മുണ്ടകോപനിഷത്തിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്. ആ മുണ്ടകോപനിഷത്ത് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ ഭാഗമായിട്ടാണോ രാജ്യത്തെ ഉപനിഷത്തുകൾ? ഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അടുത്തിരുന്ന് കേൾക്കൂ നിങ്ങൾ ഞാനും. ക്ലിയർലി അത് അത് തന്നെയാണ് എന്റെയും പോയിന്റ്. ഇപ്പം മഹാത്മാഗാന്ധിയൊക്കെ എന്റെ രാമൻ രാമൻ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇസ്ലാമിയാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സാംസ്കാരിക ധാരയുടെ അടിസ്ഥാനം ഹൈന്ദവ സംസ്കാരമാണ്. അതിപ്പോഴത്തെ മുസ്ലിംസിന്റെ ആണെങ്കിലും ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന്റെ അടിസ്ഥാനം അതാണ്. അതിനെ സിമ്പലൈസ് ചെയ്യുന്ന മറ്റു മതങ്ങൾ പോലെ ഒരു മതമല്ല ഹിന്ദു മതം. അത് എന്നെക്കാട്ടും നന്നായിട്ട് അങ്ങേക്ക് തന്നെ അറിയാലോ, മറ്റു മതം പോലെ ഒരു മതമല്ല ഹിന്ദു മതം. ഭാരതത്തിന്റെ ഒരു സിമ്പൽ എന്ന രീതിയിൽ തെറ്റൊന്നായിട്ട് ഞാൻ കരുതുന്നില്ല. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. സെക്യുലർ ആയ രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, സെക്യുലർ അല്ലാത്ത രാജ്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ബി ജെ പിക്കാർ ഉപയോഗിക്കുമ്പോൾ തുറന്നു കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഒക്കെ ജോലിയാണ്. അത്രേ ഉള്ളൂ. ശരി, ശ്രീ ഷാബു പ്രസാദ്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ, അതായത് ഇദ്ദേഹം ഇത് എന്തായാലും ശ്രീ ജി വി ഹരി അത് ഇന്റൻഷണലി ആണ് പറഞ്ഞതെന്ന് തോന്നുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് അറിയാതെ പുറത്തു വന്ന ആ ഒരു സത്യം, അത് അദ്ദേഹം സത്യം പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു. ഞാൻ അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. കാര്യം ഈ പറഞ്ഞ പോലെ ഈ സനാതനധർമ്മത്തിന്റെ പ്രതീകങ്ങളും സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു മതത്തിന്റെയും ഭാഗമല്ല. അത് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും അവകാശപ്പെട്ടതാണത്. അത് ലോകത്തിന്റെ സ്വത്താണ്. നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഒരു ഞാനിപ്പോ ഇവിടെ മുമ്പ് പറഞ്ഞിരുന്നു, ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും ചെങ്കോട്ടയിൽ നിന്നുള്ള അവരുടെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ജയ് ഹിന്ദ് എന്നാണ്. ജയ് ഹിന്ദ് അന്നും ഇന്നും എന്നും എന്നും സാരേ ജഹാസേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്നാണ് മുഹമ്മദ് ഇക്ബാൽ എഴുതിയ ആ ഗീതം ഇന്നും ഇവിടെയുണ്ട്. ഇന്ന് ഒരു എന്താ ഹിന്ദു എന്നല്ല പറഞ്ഞത്, ഹിന്ദ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഓ അത് അത്രേ ഉള്ളൂ, ഒരു ചുനപ്പിന്റെ വ്യത്യാസം. ശരി, അത് ഹിന്ദു എന്ന് പറയുമ്പോൾ അത് മതവർഗീയതയും ഹിന്ദ് എന്ന് പറയുമ്പോൾ മതേതരവുമാകുന്ന ആ ഒരു മാജിക് ആയിരിക്കാം അവിടെ. ശരി, സമ്മതിച്ചു. അതുപോലെ ഇവിടെ ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്നും ഇവിടെയുള്ളത്. ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ്, ഹിന്ദുസ്ഥാൻ ടൈംസ്, ദ ഹിന്ദു എന്നൊരു പത്രം തന്നെ ഇവിടെ ഉണ്ട്. അവർക്ക് അടുത്ത ബി ജെ പി വിരോധികളാണെന്നുള്ള കാര്യം വേറെ. ഇങ്ങനെ നമ്മുടെ സനാതന ധർമ്മ പാരമ്പര്യം, ഹിന്ദു പാരമ്പര്യത്തിന്റെ പ്രതീകങ്ങൾ ഈ രാജ്യത്തിന്റെ ഓരോ തുടിപ്പിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഒരു മതത്തിൻ്റെ ഒരു മതവിഭാഗമാക്കി മാറ്റി നിർത്തി, അത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അരക്ഷിത ബോധമുണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളാണ്. ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളാണ്. ആ കാലം കഴിഞ്ഞു മിസ്റ്റർ ജി വി ഹരി, ആ കാലം കഴിഞ്ഞു. ഇവിടെ അങ്ങനെ ഒരു പ്രതീകമാണ് ഈ പറഞ്ഞ ചെങ്കോലും. ഈ പറഞ്ഞ ചെങ്കോല് അല്ലാതെ അത് ഇവിടെ ഒരു ഹിന്ദു എന്ന മതത്തിൻ്റെ, ഹിന്ദു എന്ന് നിർവചിക്കപ്പെട്ടിരിക്കുന്ന മതവിഭാഗത്തിന്റെ പ്രതീകമല്ല ഈ ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ്. ശ്രദ്ധിച്ചു കാണുമല്ലോ അവസാനം പറഞ്ഞത്, ഈ പ്രതീകങ്ങളെ ബി ജെ പിയും ആർ എസ് എസും എടുത്ത് പയറ്റുമ്പോൾ അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്ന്. അല്ല, ഈ ഒരു കാര്യമുണ്ട്, ഈ ജയ് ഹിന്ദ് എന്ന് ജവഹർലാൽ നെഹ്റു പറയുമ്പോൾ അത് മതേതരവും നരേന്ദ്രമോദി പറയുമ്പോൾ അത് വർഗീയവുമാണോ? ഒരേ കാര്യം നെഹ്റുവും ഇന്ദിരയും പറയുമ്പോൾ മതേതരവും, മറ്റ് ബി ജെ പി പറയുമ്പോൾ അത് വർഗീയവുമാവോ? സവർക്കർ മഹാ ധീരദേശാഭിമാനിയായിരുന്നു, രാജ്യത്തിൻ്റെ ധീരപുത്രനായിരുന്നു എന്ന് ഇന്ദിരാഗാന്ധി പറയുമ്പോൾ അത് എന്താണ് യാഥാർത്ഥ്യവും? അതേ കാര്യം ബി ജെ പി പറയുമ്പോൾ, അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾ പറയുമ്പോൾ
അത് എന്താണ് സവർക്കർ ചെരുപ്പ് നക്കിയുമാണ് ആളുകളുടെ ഇടയിൽ വിഭജനം സൃഷ്ടിക്കാനും അതിന്റെ പുറത്ത് എന്തെങ്കിലും തരത്തിലെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് മതേതരമല്ല. അത് സവർക്കറിന്റെ കാര്യത്തിലാണെങ്കിൽ രാമജന്മഭൂമിയുടെ ആണെങ്കിലും ബാബറി മസ്ജിദിന്റെ ആണെങ്കിലും അല്ല നിങ്ങളാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഇപ്പൊ നമ്മള് രാമൻ ഈ രാമൻ ഇന്ത്യയിലെ പൊതു പൈതൃകത്തിന്റെ ഭാഗമാണ്, അതാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള രാമൻ. പക്ഷെ ആ രാമനെ തെരുവിലേക്ക് വലിച്ചയക്കി കോടതിയിലൂടെ അല്ലാതെ തെരുവിലൂടെ വലിച്ചയക്കുകയും തെരുവിലേക്ക് വലിച്ചയക്കുകയും വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുകയും അതിന്റെ പുറത്ത് അധികാരത്തിൽ എത്താൻ ശ്രമിക്കുകയും അത് പൊളിറ്റിസൈസേഷൻ ആണ്. ആ രീതിയിൽ ഇസ്ലാമിനെ മറ്റാരെങ്കിലും ഉപയോഗിക്കാൻ അതും പൊളിറ്റിസൈസേഷൻ ആണ്. അതിനെ എതിർക്കണം. ഞാൻ വിശദീകരിക്കാം ഭക്തി എനിക്ക് മനസ്സിലായി, താങ്കളുടെ പോയിന്റ് എനിക്ക് മനസ്സിലായി. അതായത് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ പറയുന്ന എന്തിനേയും ഒരു ഒറ്റ മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ പ്ലീസ് ഒരു ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ പറയുന്ന എന്തിനേയും ഈ രീതിയിൽ വർഗീയമായ രീതിയിൽ പൊളിറ്റിസൈസ് ചെയ്ത് പിക്ചറൈസ് ചെയ്യുന്നത് ഇവർ പിക്ചറൈസ് ചെയ്യുമ്പോൾ അതിനെ പൊളിറ്റിക്കലായിട്ട് തന്നെ നേരിടാനുള്ള ഉത്തരവാദിത്വം ബി ജെ പിക്കും സംഘപരിവാറിനും ഒക്കെ ഉണ്ട്. ഫക്രുദ്ദീൻ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടത്തുമ്പോൾ അതിനെ പ്രതിരോധിച്ചേ പറ്റൂ. ഷാബു പ്രസാദ് ഇത് പൊളിറ്റിസൈസ് ചെയ്തതാരാണ്, കൊണ്ടുവന്നതാരാണ്? ഇത് വളരെ സോഫ്റ്റ് ലാൻഡ് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നില്ലേ? അതേസമയം ഇവർ ഇത് അംഗീകരിച്ചിരുന്നു. ഇവർക്ക് അതിലും വലിയ പണി ബി ജെ പിക്ക് കൊടുക്കാമായിരുന്നു. ഇവർക്ക് വലിയ പണി ബി ജെ പി. കാര്യം ഇത് കൊണ്ടുവന്നപ്പോൾ ആ നെഹ്റുവിന്റെ പാരമ്പര്യവും ആ നെഹ്റുവിന്റെ എന്താണ് ആ കൊടുത്തതും ഇത് ഏറ്റുവാങ്ങിയത് നെഹ്റുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് മുന്നിൽ നിൽക്കാമായിരുന്നു. ഇവിടെ അവരുടെ സുവർണാവസരമാണ് അവർ കളഞ്ഞു വിളിച്ച് ഈ രീതിയിൽ വൃത്തികേടാക്കിയത്. കോൺഗ്രസിന് ഒരു ഡെഡ് ലോക്ക് ആയിരുന്നു. അവരാണ് ഇതിനെ അതിന് പകരം ഇത് വർഗീയമാണ് ഫാസിസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് ഇവിടുത്തെ. അത് ഇവരാണ് അതിന്റെ കോൺഗ്രസിന് നിങ്ങളെ ഡെഡ് എൻഡ് കൂടെ നിർത്തി. കാരണം ഏത് കാര്യം കൂടി ഒരുമിച്ചിട്ടിട്ട്, കാരണം ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ജി വി കർണാടക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള എനിക്ക് വലിയ സംശയമുണ്ട്. ഉത്തരേന്ത്യയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് ഇത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് വലിയ സംശയമുണ്ട്. കർണാടകയിലൊക്കെ പറ്റും, തമിഴ്നാട്ടിൽ കേരളത്തിൽ ഒരു പരിധി വരെയൊക്കെ പറ്റും. അപ്പോ അങ്ങനെ ഒരു ഡെഡ് എൻഡിലേക്ക് പൊളിറ്റിക്കലി നിങ്ങൾ കോൺഗ്രസിനെ കൊണ്ട് എന്ന് എത്തിച്ചു. അതിന്റെ പിന്നെ എനിക്ക് എനിക്ക് അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പാണ്. ഇല്ല നോക്കൂ മഞ്ജുഷ്, ഒരിക്കലും ഇല്ല. അതൊക്കെ ഫക്രുദ്ദീന്റെ അഭിപ്രായമാണ്. ഞാൻ ഫക്രുദ്ദീന്റെ അഭിപ്രായത്തോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അതൊക്കെ ഫക്രുദ്ദീൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത് മാത്രം മതി. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ഡെഡ് ലൈനും ഈ കാര്യത്തിലില്ല. ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞല്ലോ, ജി വി ഹരി അറിയാതെയെങ്കിലും അത് പറഞ്ഞല്ലോ. നോക്കൂ ഷാബു പ്രസാദ്, ഞാൻ ഐ എം എ ഹിന്ദു. എന്താണ് ഹിന്ദു? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹിന്ദു അല്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദുവിൻ്റെ ഡെഫിനിഷൻ? ന ഹിംസായതേ ഹിന്ദു, ന വാചാ ന മന ന കർമ്മ, ഹിംസായതേ ഹിന്ദു എന്നാണ്. മറ്റുള്ളവനെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ ഹനിക്കാത്തവൻ അല്ലെങ്കിൽ ഹിംസിക്കാത്തവനാണ് ഹിന്ദു എന്നാണ് അടിസ്ഥാനപരമായ കാര്യം. ഈ ഹിന്ദു ഞാൻ ഈ മൂന്ന് നേരം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന ഒരു ഹിന്ദു ആണെങ്കിൽ നിങ്ങൾ ഈ ഹിന്ദുത്വത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നവരെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾക്ക് രാമനെ വിശ്വസിക്കാം, നിങ്ങൾക്ക് കൃഷ്ണനെ വിശ്വസിക്കാം. ഞാൻ രാമനിലും കൃഷ്ണനിലും വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ആ രാമനെയും കൃഷ്ണനെയും നിങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുന്നിടത്താണ് ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ ഈ ബിംബത്തെക്കുറിച്ച്. നോക്കൂ, ഈ കെട്ടിടം അല്ലെങ്കിൽ ഈ പാർലമെന്റ് കെട്ടിടം വരുമ്പോൾ ആ കെട്ടിടത്തിന്റെ മുകളിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള മൂന്ന് ലൈൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ആരും എതിർപ്പ് പറയാ ഇടപെടരുതേ ഷാബു പ്രസാദ്, ഇടപെടരുത് പ്ലീസ്. ഈ അത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ആരും എതിർത്തില്ലല്ലോ. അന്ന് നിങ്ങളിത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ഒരു മതം കണ്ടില്ലല്ലോ. ദാറ്റ് ഈസ് ഓൾറെഡി അക്സെപ്റ്റഡ് ആണ്. നിങ്ങൾ ജയ് ഹിന്ദിനെ കുറിച്ച് പറഞ്ഞു, പക്ഷെ നിങ്ങൾ പറയുന്നതെന്ന് അറിയോ, ഈ ജയ് ഹിന്ദ് എനിക്കറിയില്ല നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഷാബു പ്രസാദ്. അപ്പം ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നു. ജയ് ഹിന്ദു പറയുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ പറയുമ്പം അത് സെക്യുലറും നിങ്ങൾ പറയുമ്പം സെക്യുലർ അല്ലാതാകുന്നത്? ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ജയ് ഹിന്ദു എന്ന് നിങ്ങൾ പറയുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നോക്കൂ, രാജ്യത്ത് വളരെ കൃത്യമായി ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ പറയുന്നത് ഈ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഈ രാജ്യത്തെ വിഘടിപ്പിക്കുമ്പോൾ അത് ചിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും.